നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ യൂറോപ്പ് പര്യടനത്തിലെ വിവാദങ്ങൾ കെട്ടടങ്ങും മുൻപ് അടുത്ത വിഷയം തലമുക്കിയിരിക്കുകയാണ് പര്യടനം അവസാനിപ്പിച്ച മടങ്ങവേ ദുബായിൽ സ്വകാര്യ സന്ദർശനത്തിലാണ് പിണറായിയും കുടുംബവും യാത്രാവിവാദങ്ങൾക്കിടെയാണ് യൂറോപ്പ് പര്യടനം കഴിഞ്ഞ മടങ്ങവെയുള്ള ഈ സ്വകാര്യ സന്ദർശനം അബുദാബിയിൽ താമസിക്കുന്ന മകനെയും കുടുംബത്തെയും സന്ദർശിക്കാനായിരുന്നു ഈ നീക്കം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി മുൻകൂട്ടി വാങ്ങാതെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ദുബായ് സന്ദർശനം അനുമതി തേടി പിന്നീട് മന്ത്രാലയത്തെ സമീപിച്ചെങ്കിലും പേഴ്സണൽ അസിസ്റ്റന്റിനെ ഒപ്പം ചേർത്തതിൽ വിദേശകാര്യ മന്ത്രാലയം മുഖ്യമന്ത്രിയുടെ വിശദീകരണം തേടിയിരുന്നു സ്വകാര്യ സന്ദർശനത്തിൽ സർക്കാർ ജീവനക്കാരെ ഒപ്പം കൂട്ടുന്നത് ചട്ടവിരുദ്ധമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വിശദീകരണം തേടിയിരുന്നത് ഇപ്പോൾ ദുബായ് സന്ദർശനത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് വിശദീകരണം നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിൽ തന്റെ സന്ദർശനം സ്വകാര്യമാണ് പേഴ്സണൽ അസിസ്റ്റന്റ് സുനീഷും ഒപ്പമുണ്ട് ഇയാൾ ഔദ്യോഗിക സന്ദർശനമാണ് നടത്തുന്നത് ഈ ഫയൽ നോക്കുന്നതിനും മന്ത്രിസഭാ യോഗം ചേർന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നതിനുമാണ് പേഴ്സണൽ സ്റ്റാഫിനെ ഒപ്പം കൂട്ടിയതെന്നും മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു ദുബായ് സന്ദർശനത്തിന് ചെലവ് മുഴുവൻ വ്യക്തിപരമായിട്ടാണ് വഹിക്കുന്നത് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി ഇതേ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിദേശകാര്യ മന്ത്രാലയം ദുബായ് സന്ദർശനത്തിന് മുഖ്യമന്ത്രിക്ക് അനുമതി നൽകിയത് എന്നാൽ അനുമതി ലഭിച്ചപ്പോഴേക്കും മുഖ്യമന്ത്രി ദുബായിൽ എത്തിക്കഴിഞ്ഞു ഒക്ടോബർ പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് ശേഷമാണ് അനുമതി ലഭിക്കുന്നത് പക്ഷേ അന്ന് രാവിലെയോടെ തന്നെ മുഖ്യമന്ത്രി സന്ദർശനം തുടങ്ങിയിരുന്നു എന്നതാണ് വസ്തുത ഇതിലിനി എന്ത് വിശദീകരണമാണോ മുഖ്യമന്ത്രിക്ക് നൽകാനുള്ളത് എന്ന് കണ്ടുതന്നെ അറിയണം കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെയാണ് മുഖ്യമന്ത്രി ദുബായി സന്ദർശിക്കുന്നത് എന്നും വി മുരളീധരൻ ആരോപണം ഉന്നയിച്ചിരുന്നു യു കെ നോർവേ ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കാനായിരുന്നു കേന്ദ്രം അനുമതി നൽകിയത് എന്നാൽ യു കെ നോർവേ സന്ദർശനത്തിന് ശേഷം ദുബായിലേക്ക് തിരിക്കാൻ മുഖ്യമന്ത്രി തീരുമാനിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു യാത്രയ്ക്ക് അനുമതി തേടി കേന്ദ്രത്തിന് നൽകിയ കത്തിൽ പറഞ്ഞ കാര്യങ്ങളല്ല സന്ദർശനത്തിനിടെ നടന്നത് അദ്ദേഹം ആരോപിക്കുകയുണ്ടായി എന്തിനു വേണ്ടിയാണ് ഔദ്യോഗിക യാത്ര നടത്തിയതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും കേന്ദ്രത്തിന്റെ അനുമതി ഇല്ലാത്ത ധാരണാപത്രങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും മുരളീധരൻ പറഞ്ഞിരുന്നു ഇന്ത്യൻ ഹൈക്കമ്മീഷൻ സംഘടിപ്പിച്ച ബിസിനസ് മീറ്റിൽ പങ്കെടുത്ത ശേഷമാണ് മുഖ്യമന്ത്രി യൂറോപ്പിൽ നിന്ന് മടങ്ങുന്നത് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ കേന്ദ്രവും ഗവർണറും വളരെ അസ്വസ്ഥരാണ് സാധാരണഗതിയിൽ മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തുമ്പോൾ സർക്കാരിനെ നാഥനായ ഗവർണറെ കണ്ട യാത്രാ പരിപാടികൾ വിശദീകരിക്കുകയും ഇതിന് രേഖാമൂലം വിശദാംശങ്ങൾ കൈമാറുകയും ചെയ്യാറുണ്ട് ഇതാണ് കീഴ്വഴക്കം എന്നാൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും യൂറോപ്യൻ പര്യടനം ഗവർണറെ അറിയിച്ചത് അന്തരിച്ച് സി പി നേതാവ് കോടിയേരി ബാലകൃഷ്ണന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഗവർണർ കണ്ണൂരിലെത്തിയപ്പോൾ മാത്രമാണ് ഈ സമയത്താണ് മുഖ്യമന്ത്രി യാത്രയെക്കുറിച്ച് ഗവർണറോട് പറഞ്ഞതെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത